ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് വെള്ളമാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ നമ്മുടെ ശർക്കര പെട്ടെന്ന് അലിഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം അതൊന്ന് മെൽറ്റായി വരണം. നെയ്യൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഞാൻ 1 നേന്ത്രപ്പഴമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ചെറുത് ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലോണമൊന്ന് നമുക്ക് നെയ്യൊക്കെ നമ്മുടെ പഴത്തിലോട്ട് നല്ലോണം ചേർന്നതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. നെയ്യിലോട്ട് നമ്മുടെ പഴമൊക്കെ നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാളികേരമാണ്. നാളികേരം നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ഇതിന്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മുടെ ഇത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യും പഴവും തേങ്ങും ഒക്കെ നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയിലെ വെള്ളം കുറച്ച് അലിഞ്ഞ് പഞ്ചസാര അലിഞ്ഞ് വരുമ്പോൾ അതിലെ വെള്ളവും ഇതിലോട്ട് ചെയ്താൽ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കയാണ്. ഏലക്ക ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഏലക്കപ്പൊടിയായാലും യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കുമ്പോൾ. നമുക്ക് ഈ ടൈമിലൊന്ന് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി 1 കപ്പ് ഗോതമ്പ് പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കരയും വെള്ളവും ചേർത്തിട്ട് നല്ലോണമൊന്ന് ചൂടാക്കി അത് നല്ലോണം അലിയിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ ശർക്കര പാനി. അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇനി ഗോതമ്പ് പൊടിയോട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്നതുപോലെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗോതമ്പ് പൊടിയിലോട്ട് നമ്മുടെ ഈ ശർക്കര നല്ലോണം മിക്സ് ആവണം. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ നമുക്കൊന്ന് എല്ലാ ഭാഗത്തും ആവുന്നതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കുറച്ചായിട്ടാണ് നമ്മുടെ ശർക്കര പാനി ഇതിലോട്ട് ചേർക്കേണ്ടത്. അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുറച്ച് കുറച്ച് മിക്സ് ആകുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ പഴത്തിൻ്റെ ആ മിക്സ് മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാവിടെ ആവുന്നതുപോലെ നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലോണമൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസാവുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പവും സിമ്പിളായി നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 or 3 സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായി നിറയ്ക്കേണ്ട, ഒരു പകുതി ലെവലിൽ നമുക്കൊന്ന് നിറച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് മുമ്പ് നമ്മുടെ ഇഡ്ലിച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് നമ്മൾ മുമ്പ് ഒഴിച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെന്തോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേർപെടുത്തിയെടുക്കാം. നല്ല രീതിയിൽ വേർപെട്ട് വരും. ഇത് നല്ല സിമ്പിളായി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതാ എല്ലാ ഭാഗവും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ കയ്യിലെടുക്കാൻ പറ്റും. ഇതാ നന്നായി വെന്തിട്ടുണ്ട് ഉള്ളൊക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം.
വളരെ എളുപ്പത്തിൽ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.